1968 ആ 9 വയസ്സുകാരിക്ക് പിന്നീട് കലാനിലയവും KPSC ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖ നാടകവേദികൾ അരങ്ങൊരുക്കി. നീണ്ട 37 വർഷത്തെ നാടക ജീവിതയാത്രയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി സ്ത്രീ പുറപ്പെട്ടു. സൂസൻ രാജ് എന്ന കലാകാരിയെ അറിയാൻ ചെന്നെത്തിയത് ഇവിടെ. ശിശിരസന്ധ്യതൻ വനിതയിലാരെ തിലകം ചാർത്താൻ വന്നു നീ ശശികലേ. കാമസുരഭികളിണയെ തേടും യാമങ്ങൾ ഉന്മാദം പകരുമ്പോൾ പ്രേമവതി നിന്നെ കാണാനായി ഞാൻ ഏകാന്ത നിശകളിൽ കാത്തു നിൽക്കും. പ്രേമവതി നിന്നെ കാണാൻ. നാടകരംഗത്ത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 9 വയസ്സ് മുതൽ അഭിനയ രംഗത്തേക്ക് വന്നാന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ഈ, കാരണം പല പല പ്രശസ്തമായ സമിതികളിലുമാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു വരവ് എങ്ങനെയായിരുന്നു നാടകരംഗത്തേക്കുള്ള? ആദ്യത്തെ വരവ് എന്ന് പറഞ്ഞാൽ ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അന്ന് ഈ ഫാമിലി പ്ലാനിങ് നാടകം എന്ന് പറയും. അതായത് കുട്ടികൾ 1, 2 മതി എന്നുള്ളതിന് ഈ നമ്മൾ നാടകത്തിൽ കൂടിയാണ് ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കുന്നത്. അന്ന് ഞാൻ ഇങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നന്ദയങ്കോട് ഗ്ലാഡീസ് എന്ന് പറഞ്ഞ എൻ്റെ അപ്പച്ചയാണ്, അവരിങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു നാടകത്തിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് അന്ന് കുഞ്ഞല്ലേ, എനിക്ക് പേടിയായിരുന്നു. അപ്പോഴ് ആനേറെ AR എന്ന് പറഞ്ഞ സാറ് വിളിച്ച് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മോക്ക് ഞാൻ ഡയലോഗൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് അങ്ങനെ നാടകം കളിക്കാനായിട്ട് പോയി. ഡയലോഗൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നാടകം കളിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് കലാനിലയത്തിൽ നിന്ന് പിന്നെ ദേശാവതര നാടകത്തിൽ പ്രഹ്ലാദൻ്റെ വേഷം എടുക്കാൻ, അതായത് ആൺകുട്ടിയുടെ വേഷം എടുക്കാൻ ആളില്ല. അങ്ങനെ വീട്ടിൽ വന്ന് എന്നെ കണ്ടു, അവർ എന്നെ കൂട്ടിയിട്ട് പോയി. അവിടെ 9 വയസ്സ് തൊട്ട് ഒരു 14 വയസ്സ് വരെ കലാനിലയത്തിൽ തന്നെയായിരുന്നു. അവിടെ പല വേഷങ്ങളും, അതായത് പിന്നെ പോയത് ദേശാവതര നാടകത്തിൽ പ്രഹ്ലാദൻ്റെ വേഷമാണെങ്കിലും പിന്നെ ഞാൻ വളർന്നു വരുംതോറും പിന്നെ വാമനൻ, കൊച്ചു സീത, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതനുസരിച്ച് ഡാൻസ്, കടമറ്റത്ത് തന്നെയൊക്കെ ഡാൻസാണ്, രക്തരക്ഷസിൽ ഡാൻസാണ്, മേരി മക്ദലിനിൽ ഡാൻസാണ്, അങ്ങനെ അതിങ്ങനെ തുടർന്നുകൊണ്ട് പോയി. 14-ാമത്തെ വയസ്സിൽ ഞാൻ കലാനിലയത്തിൽ നിന്ന് പിരിയുന്നു. 1957 തിരുവനന്തപുരത്തെ നന്ദങ്കോടായിരുന്നു സൂസി എന്ന് വിളിക്കുന്ന സൂസന്റെ ജനനം. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കലാഭിരുചി പ്രകടമാക്കിയിരുന്നു സൂസി. അങ്ങനെ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സൂസിക്ക് കലാനിലയത്തിലേക്ക് ക്ഷണം ലഭിക്കുന്നത്. കലാനിലയത്തിലെ ഒരു ജീവിതാനുഭവം എന്ന് പറയുമ്പോൾ എല്ലാ നാടകത്തിൻ്റെ മുഴുവൻ നാടകത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. കലാനിലയം എന്ന് പറയുമ്പോൾ ഒരു സ്ഥിരം നാടകവേദിയാണല്ലോ, അവിടെ തന്നെ നാടകം കാണാനായിട്ട് ആൾക്കാർ വരുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിലെ ഒരു ജീവിതം ഇപ്പം എങ്ങനെയാണ് ഓർക്കുന്നത്? ഓർക്കുന്നത് അന്നാണെങ്കിൽ നമുക്കിപ്പോൾ സ്ഥിര നാടകവേദി ആകുമ്പോഴത്തേക്ക് നാടകം കളിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ വന്നാൽ മതി, തൊട്ട് ബാക്കിലാണ് നമുക്ക് ഫുഡും ഉറങ്ങുന്ന ഇതിനെല്ലാം താമസ സൗകര്യം, ക്യാമ്പെല്ലാം അവിടെ തന്നെയാണ്. നമ്മൾ സമയമാകുമ്പോഴത്തേക്ക് ഒരു പിന്നെ 6:30 ബെല്ലു കൊടുക്കും, ആ സമയത്ത് നമ്മൾ റെഡി ആകണം. അവിടെ 3 ഷോയാണ്, തിങ്കളാഴ്ച ദിവസം നമുക്ക് ലീവാണ്. തിങ്കളാഴ്ച ദിവസം നമുക്ക് സിനിമയൊക്കെ കാണാൻ പോകാം, വീട്ടിൽ പോണവർക്ക് പോയിട്ട് വരാം, അങ്ങനെയൊക്കെ ഉള്ള ഒരിതാണ്. നേരെ മറിച്ച് ഇപ്പോഴങ്ങനെയല്ല, സ്ഥിര നാടകവേദിയും നമ്മൾ അവിടുത്തെ ഒരു അന്തരീക്ഷം നല്ല ഇതാണ്. അപ്പൊ എങ്ങനെയാ, നമ്മൾ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ, അതോ നമ്മൾ തന്നെ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്? ഇല്ല, നമ്മൾ ചേച്ചിമാരുണ്ട്, ഇഷ്ടംപോലെ ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരുണ്ട്. അതായത് സ്റ്റേജ് നടുക്കാണെങ്കിലും അപ്പുറം ഇപ്പുറമാണ്, ചേട്ടന്മാർക്ക് അപ്പുറമാണെങ്കിൽ ചേച്ചിമാർക്ക് ഇപ്പുറമാണ്, നടുക്കാണ് നമ്മുടെ ഈ ഓഡിറ്റോറിയം. അങ്ങനെ ഉള്ളതാണ്. അവിടെ ഫുഡിന് ആളുണ്ട്, സമയത്തിന് പോയി കഴിക്കുക, അഭിനയിക്കുക, റിഹേഴ്സൽ എടുക്കുക, ഇങ്ങനെ ഒരു ഇതാണ്. തുടർന്ന് അമ്മയ്ക്കൊപ്പം സൂസി ചെങ്കച്ചൂളയിലേക്ക് താമസം മാറി. ചുരുങ്ങിയ കാലം കൊണ്ട് സൂസി കലാനിലയത്തിന്റെ പ്രിയപ്പെട്ട നടിയായി മാറിക്കഴിഞ്ഞിരുന്നു. കൈകേയി, രക്തരക്ഷസ്, മേരി മഗ്ദലന, കടമറ്റത്ത് കത്തനാർ എന്നിവയിലെല്ലാം നിരവധി വേഷങ്ങൾ. സൂസിയുടെ അഭിനയ ജീവിതത്തിന് മാറ്റുകൂട്ടിയ ദിനങ്ങളായിരുന്നു ഇതെല്ലാം.
കലാനിലയത്തിൽ നിന്നാണ് സീത അങ്ങനെയുള്ള നായക വേഷങ്ങളും സീത അവിടെ നിന്നാണ് അവിടെ അവള് കൂടുതലും ഏറ്റവും മെയിൻ ആയിട്ട് എടുത്തത് ഈ ആൺകുട്ടിയുടെ വേഷത്തിലാണ്. ദേശാവതാരം നാടകത്തിൽ പ്രഹ്ലാദന്റെ വേഷമായിട്ട് കുറെ സ്റ്റേജ് അഭിനയിച്ച് പിന്നെ ഞാൻ പ്രായപൂർത്തിയായപ്പോഴത്തേക്ക് വാമനന്റെ വേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് കൊച്ചു സീത പിന്നെ ഇത്തിരി തലയെടുത്ത് വന്നപ്പോഴത്തേക്ക് കടമറ്റത്ത് കത്തനാറിൽ ഡാൻസ് മേരി മക്ദലിനി ഡാൻസ് രക്തരക്ഷത്തിൽ ഡാൻസ് കൈകയിൽ ഡാൻസ് ഇങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയായിരുന്നു കലാനിലയത്തിൽ നിന്ന് പിന്നെ നേരെ നമ്മൾ പിരിഞ്ഞ് ചെങ്കൽച്ചുള്ള കോളനിയിൽ താമസിക്കാൻ വന്നു. ചെങ്കൽച്ചുളയിലെ ജീവിതം സൂസിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. സുന്ദരിയായിരുന്നു സൂസി, പോരാത്തതിന് കലാകാരിയും. ആരാധകർ ഏറെയുണ്ടായിരുന്നു സൂസിക്ക്. പലരും വിവാഹാഭ്യർത്ഥനകളുമായി എത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയൽവാസിയായ സെൽവരാജ് എന്ന ചെറുപ്പക്കാരനെ സൂസി പരിചയപ്പെടുന്നത്. അന്ന് പിന്നെ വെറും കരിമ്പും ഇതുമൊക്കെ ആയിരുന്നു. ആദ്യമായിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പുറത്തെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം പാടുമായിരുന്നു. അങ്ങനെ ആ പാട്ട് കേട്ട് ഞാനും ഒരു കലാകാരിയല്ലേ, അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത്. അടുത്ത് ഞങ്ങൾ പിന്നെ എന്തായാലും ഒരാഴ്ചത്തെ സ്നേഹമായിരുന്നു. അവന് മുമ്പേ കല്യാണമൊക്കെ ആയി. പതിനഞ്ചാമത്തെ വയസ്സിലെ വിവാഹം പ്രായത്തിന്റെ പക്വതയില്ലായ്മയാണോ അതോ ചൂളയിലെ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദമായിരുന്നോ എന്നതിന് വ്യക്തമായ ഒരു ധാരണയില്ലായിരുന്നു. എതിർപ്പുകളെ അവഗണിച്ചുള്ള വിവാഹമായതിനാൽ കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ കുറവായിരുന്നു. കല്യാണം എന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ വീട്ടുകാർ സ്വപ്നം എതിരായിരുന്നു, അവരുടെ വീട്ടുകാർ നല്ല സമ്മതമായിരുന്നു. പിന്നെ അവരുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എന്നെ പിടിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് അസുഖമായിട്ട് കിടക്കായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ. അപ്പോൾ ഈ വീട്ടിൽ വെച്ച് എന്നെ പിടിച്ച് ഏൽപ്പിച്ച് കുറച്ച് കഴിഞ്ഞ് മരിച്ച്. പിന്നെ നമ്മൾ വേറെ വിവാഹം കഴിക്കാനായിട്ട് പുറത്ത് പോയിട്ടില്ല. ആ അച്ഛൻ പിടിച്ച് ഏൽപ്പിച്ചു ആ ബന്ധം തന്നെ. 37 വർഷം എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ തന്നെയായിരുന്നു. 16-ാമത്തെ വയസ്സിൽ ആദ്യ മകൻ ജനിച്ചു. പ്രാരാബ്ധങ്ങൾ ഇരട്ടിയായി. കലയോടുള്ള താല്പര്യത്തിനുപരിയായി നാടകം അപ്പോഴേക്കും പട്ടിണി മാറ്റാനുള്ള ഒരു ഉപാധിയായി മാറിക്കഴിഞ്ഞിരുന്നു. അന്നത്തെ ഒരു പ്രതിഫലത്തിന്റെ ഒരു ഇതെങ്ങനെയായിരുന്നു? ഒരു ഓരോ നാടകം കഴിയുമ്പോഴും ആണോ അതോ ഓരോ ദിവസത്തേക്കാണോ എങ്ങനെയായിരുന്നു? എത്ര രൂപ? ഞാൻ എൻ്റെ 9-ാമത്തെ വയസ്സിൽ വാങ്ങിക്കുമ്പോൾ 35 രൂപയാണ് അന്ന്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് അതിൽ കൂടി കൂടിയായിട്ട് പിന്നെ നമ്മൾ ഈ പിന്നെ ഡ്രാമ സ്ഥിരം നമ്മൾ ഈ എഗ്രിമെൻ്റ് എഴുതി കൊടുക്കലും 1 വർഷത്തേക്ക്. അപ്പോൾ 125 രൂപ 100 രൂപ അത് നമ്മൾ നാടൻ കഴിഞ്ഞ ഉടനെ എൻ്റെ വീട് റോഡ് സൈഡാണല്ലോ, അവിടെ കൊണ്ടുവന്ന് ഇറക്കുമ്പോഴത്തേക്ക് തന്നെ അവർ ആ പൈസ തരും. കാരണം എൻ്റെ ദാരിദ്ര്യം കൊണ്ട് അവർ തരും, മറ്റുള്ളവർ കൊടുത്തില്ലെങ്കിൽ എനിക്ക് തരും.